ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്ററിലെ എൻസിആർടി പ്രോബ്ലംസ് ആണ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് അതിനകത്ത് വളരെ കുറച്ച് ഇക്വേഷൻസേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് സെയിം ഫോർ എക്സറേസ് ഫോർ വേവ് ലെങ്ത് 10⁻¹⁰ മീറ്റർ, red light of wavelength 6400 angstrom, and radio waves of lambda is equal to 5500 nanometer. Okay, appo nammude il x-ray undu, red wavelength undu, adu pole na radio waves undu. Ee wavelength nellam same aayittulla physical quantity edaanu nanu choichirikkuna. Okay, ini ee quantities ellam റേഡിയോ വേവ്സ് ആയാലും എക്സ്റേസ് ആയാലും അല്ലെ, ഇത് വിസിബിൾ ലൈറ്റിൽ വരുന്നതാണ്. ഇതിന്റെ എല്ലാ കേസിലും നമുക്ക് പറയാം, ഇൻ എയർ ഓഫ് ഫ്രീ സ്പേസ് എന്തായിരിക്കും വെലോസിറ്റി വിച്ച് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ഏതാണ്? വെലോസിറ്റി ഇൻ എയർ ഓഫ് ഫ്രീ സ്പേസ്, വെലോസിറ്റി സി ഇസ് ഈക്വൽ ടു 3 × 10⁻¹ മീറ്റർ പെർ സെക്കൻഡ്, ആ ക്വാണ്ടിറ്റി ആയിരിക്കും എന്തെന്ന് പറയാ, കോൺസ്റ്റന്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ കേസ്, എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാവൽസ് ഇൻ വാക്വം അലോങ് ദ ഇസഡ് ഡയറക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്നത് ഇസഡ് ഡയറക്ഷൻ ആണ്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദി ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ്? നമ്മള് തിയറി പറഞ്ഞപ്പോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയായിരിക്കും? വൈ ആക്സിസിലായിരിക്കും. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എങ്ങനെയായിരിക്കും? ഇസഡ് ഡയറക്ഷൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആ കേസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഏത് ഡിറക്ഷൻ ആണ്? മാഗ്നറ്റിക് ഫീൽഡ് വൈ ഡയറക്ഷനിലും ഇലക്ട്രിക് ഫീൽഡ് ഏതുവരും? എക്സ് ഡിറക്ഷൻ ആണ്. അപ്പൊ എക്സ് വൈ ഡിറക്ഷനിലാണ് ദേ ആർ. നേരെ തിരിച്ചും വരാം. അപ്പൊ എന്തുവരും പറഞ്ഞാൽ മതി, എക്സ് വൈ ഡിറക്ഷനിലാണ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്നുള്ള കേസ് പറയാം. If the frequency of the wave is 30 megahertz, അല്ലെ, ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തന്നിട്ടുണ്ട്, അത് 30 megahertz ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് വേവ് ലെങ്ത്? അതിന്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 30 മെഗാ എന്ന് പറയുമ്പോൾ 10⁶ അല്ലെ, അത്രയും ഹെഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് തന്നെ കണ്ടുപിടിക്കാം. വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ഇയറിൽ അല്ലെ. അവിടുന്ന് വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? വി ഡിവൈഡഡ് ബൈ ന്യൂ. വി എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്, വെലോസിറ്റി ആണ്. വി ഇസ് ഈക്വൽ ടു സി ആണ് അല്ലെ, എയർ ഓഫ് ഫ്രീ സ്പേസിലെ വി ഇസ് ഈക്വൽ ടു സി. അപ്പൊ എത്ര വരും? 3 × 10⁸ ഡിവൈഡഡ് ബൈ എത്രയായിട്ട് വരിക? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 30 അല്ലെ, 30 മെഗാ 10⁶. ഓക്കെ, 10⁶ 10⁸ ക്യാൻസൽ ചെയ്തു. അപ്പൊ എത്ര വരും? 10⁻². ബാക്കി അപ്പൊ എത്രയായിട്ട് വരാം? 3 × 10⁻². എന്ന് പറഞ്ഞാൽ 300 ആണ്. 300 ÷ 30 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിട്ട് വരാം? 10. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 10 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു 10 മീറ്റർ, സി ബൈ ലാംഡ എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആ രണ്ടെണ്ണത്തിനും അല്ലെ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യാം. ഓക്കെ, പിന്നെ എയറോ ഫ്രീ സ്പേസിൽ എപ്പോഴും എങ്ങനെയായിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ എല്ലാത്തിന്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 3 × 10⁸ ആണ്. അപ്പൊ ആ കേസും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, എ റേഡിയോ ക്യാൻ ട്യൂൺ ഇൻ ടു എനി സ്റ്റേഷൻസ് ഇൻ ദ 7.5 MHz to 12 MHz ബാൻഡ്. വാട്ട് ഈസ് ദ കറസ്പോണ്ടിംഗ് വേവ് ലെങ്ത് ബാൻഡ്? നമ്മൾക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്ന വേവ് ലെങ്ത് ബാൻഡ് എന്താണെന്നാണ്. നമ്മൾക്ക് എന്ത് വരുന്നുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 7.5 MHz മുതൽ 12 MHz വരെയാണ് അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുക? റേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി നമുക്കറിയാം, ഫ്രീക്വൻസി 7.5 MHz ആണ്.
അല്ലെ, മെഗാ ഹെഡ്സ്. അതുപോലെ തന്നെ ഉണ്ട്, എത്ര വരും, അത് ന്യൂ വൺ ആയിട്ട് എടുക്കാം, ന്യൂ ടു ഈസ് ഈക്വൽ ടു 12 MHz ആണ്. ഓക്കെ, ഇനി കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ആണ് നമുക്ക് അറിയേണ്ടത്. വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ ന്യൂ അല്ലെ, സി ഡിവൈഡ് ബൈ ന്യൂ. സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്, അതിൽ നിന്ന് നമ്മൾ എഴുതി. ഓക്കെ, സി എന്ന് പറയുമ്പോ സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, 3 × 10⁸ അല്ലെ. എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെയും ഫ്രീ സ്പേസിലെ വെലോസിറ്റി 3 × 10⁸ ആണ്. ഇനി എന്ത് വരും, ഫ്രീക്വൻസി. ഫ്രീക്വൻസി നമുക്ക് ആദ്യം 7.5 MHz കൊടുക്കാം, 10⁶. ഓക്കെ, അപ്പൊ കൊടുക്കുമ്പോ എത്രയായിട്ട് വരും, 10⁶, 10⁸ ക്യാൻസൽ ആയി 10⁴ വരും. അപ്പൊ നമുക്ക് എഴുതാം 300 ഡിവൈഡഡ് ബൈ 7.5 എന്ന് നോട്ട് ചെയ്യാം അല്ലെ. 300 ഡിവൈഡഡ് ബൈ 7.5 ആണ്. 7.5 × എത്ര വരും, 2 ചെയ്താൽ നമുക്ക് 15 ആവും. 7.5 × 4 ചെയ്യുമ്പോ എത്ര വരും, 30 വരും അല്ലെ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്തു, എത്ര എന്നോ 4, അപ്പൊ എത്ര വരും, 40. അപ്പൊ 40 m എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി അതുപോലെ തന്നെ അപ്പൊ അത് ലാംഡ 1 ആയിട്ട് എടുക്കാം. ലാംഡ 2 എന്ന് പറയുമ്പോ എന്ത് വരും, സി ഡിവൈഡഡ് ബൈ ന്യൂ 2 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ 12 MHz, 12 × 10⁶. 6, 8 ക്യാൻസൽ ചെയ്തു, ഇപ്പൊ 10⁴ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 12 എന്ന് വന്നു അല്ലെ. 300 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. 150 ഡിവൈഡഡ് ബൈ എത്ര വരും, 6 എന്ന് വന്നു. 150 ഡിവൈഡ് ബൈ 6 വീണ്ടും നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം അല്ലെ. 2 times ഇവിടെ എത്ര വന്നു, 15 വന്നു. ദാറ്റ്സ് ഈക്വൽ ടു എത്രയായിട്ട് വരും, 50 ÷ 2 ഈസ് ഈക്വൽ ടു എത്ര, 25. അപ്പൊ എവിടെ മുതൽ എവിടെ വരെയാണ് നമുക്ക് എന്തെന്ന് പറയാം, വേവ് ലെങ്ത് റേഞ്ച് ചെയ്തിരിക്കുന്ന. വേവ് ലെങ്ത് എന്ന് പറയുന്ന 25 m to 40 m വരെയാണ് അതിന്റെ എന്തെന്ന് പറയാം, വേവ് ലെങ്തിന്റെ റേഞ്ച് വരെയാ. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലെ. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന ഫസ്റ്റ് ഇയർ മൂലം നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. വെലോസിറ്റിയും വേവ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോ ആ ഇക്വേഷൻ അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കാം, വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 4, എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓസിലേറ്റ്സ് വിത്ത് മീൻ പൊസിഷൻ വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 10⁹ അല്ലെ. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അത് 10⁹ ആണ്. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓസിലേറ്റർ, ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണ് അല്ലെ. നമുക്കറിയാം ചാർജ്ഡ് ഓസിലേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് എന്നു പറയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടുത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി അല്ലെ, 10⁹ ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെയും ഫ്രീക്വൻസി എന്ത് തന്നെയായിരിക്കണം, 10⁹ ആണ്. ഓക്കെ, നമ്മൾ തെറ്റിക്കരുത്. എന്തുവരും, ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് അല്ലെ, ഓസിലേറ്റ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നത് 10⁹ ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസിയും എന്ത് തന്നെയായിരിക്കും, 10⁹ തന്നെ ആയിരിക്കും. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് പാർട്ട് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ വാക്വം ഈസ് 510 nanotesla എന്ന് തന്നിട്ടുണ്ട്. വട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് പാർട്ട്? ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് പാർട്ടാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, വെലോസിറ്റി സി ആണെന്ന് അറിയാം അല്ലെ. സി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, മാഗ്നറ്റിക് പാർട്ട് തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് പാർട്ടാണ് അറിയേണ്ടത്. അപ്പൊ ഇ ഈസ് ഈക്വൽ ടു ബി ഇൻടു സി ആണെന്ന് നമുക്കറിയാം. ബി ഈസ് ഈക്വൽ ടു 510 nanotesla എന്ന് തന്നിട്ടുണ്ട്. 510 × 10⁻⁹ അല്ലെ, 510 × 10⁻⁹ ആണെന്ന് അറിയാം. അതുപോലെ തന്നെ സി ഈസ് ഈക്വൽ ടു 3 × 10⁸ ആണെന്ന് അറിയാം. ഓക്കെ, 8 − 9 പോകുമ്പോ 10⁻⁻⁹ വരും, അത് ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം 51 × 3 എന്ന് എഴുതാം. 51 × 3 ഈസ് ഈക്വൽ ടു എത്ര വരും, 153 എന്ന് കിട്ടി. അത്രയും ന്യൂട്ടൺ പെർ കൂളോംബ് ആണ് എന്തെന്ന് പറയാ, ഇലക്ട്രിക് പാർട്ട് എന്ന് പറയാം.
അപ്പം വെലോസിറ്റി നമുക്ക് അറിയാവുന്നതാണ്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് 3×10⁸ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് പാർട്ട് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് ദാറ്റ് ദി ഇലക്ട്രിക് ഫീൽഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് E₀=120 N/കൂളം. ഇലക്ട്രിക് ഫീൽഡ് കോമ്പണന്റ് തന്നിട്ടുണ്ട്. What is the frequency and its frequency is 50 MHz. അതിന്റെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ E₀ ഗിവൺ ആണ്, E₀=120 N/കൂളം ആൻഡ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 50 മെഗാ എന്ന് പറയുമ്പോൾ 10⁶ അത്രയും ഹെഡ്സ് എന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് B₀, ω, K, λ അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് B₀ കണ്ടുപിടിച്ചു നോക്കാം. B₀ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ എടുക്കാം? B₀ കണ്ടുപിടിക്കാനായിട്ട് വെലോസിറ്റി C=E₀/B₀ എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇക്വേഷൻ. ഇവിടെ എന്നാ B₀=, നമുക്ക് എങ്ങനെ എഴുതാം, E₀/C എന്ന് എഴുതാം. ഓക്കെ, E₀ എന്ന് പറയുമ്പോൾ E₀യുടെ വാല്യൂ ഉണ്ട് 120 ആണ്. 120 ÷ C യുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 3×10⁸. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സോൾവ് ചെയ്യാം, എത്ര വരും, 3 അല്ലെ. 120 40 times ആണ് പോവാ. അപ്പോ 10⁻¹ മേലിലേക്ക് വരുമ്പോ 10⁻¹ വരും. അപ്പൊ 40×10⁻¹ അത്രയുമാണ് എന്തെന്ന് പറയാം, B₀യുടെ വാല്യൂ അത്രയും ടെസ്ല എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ B₀യുടെ വാല്യൂ വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ആയി. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒമേഗയാണ്. ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്, ω=2 എത്ര വരും, ω=2πf. ഓക്കെ, അപ്പോ എഴുതാം 2×3.14 എത്രയായിട്ട് എഴുതാം, ഫ്രീക്വൻസി ഈസ്=50 MHz. അപ്പൊ 50×10⁶ അല്ലെ. 50×2=100 വരും. 100×3.14 ഉണ്ട്, × 10⁶ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 314×10⁶ എന്ന് എഴുതാം അല്ലെ. അത്രയുമാണ് എന്തെന്ന് പറയാം, ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയാം അല്ലെ. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ (2⁻¹). ഓക്കെ, അതിന്റെ യൂണിറ്റും എഴുതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഒമേഗ, രണ്ടാമത്തെ ക്വാണ്ടിറ്റി ഒമേഗയെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് വേവ് ലെങ്ത് ലാംഡയാണ് അല്ലെ. വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കാം. വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാം എങ്ങനെയാ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വെലോസിറ്റി നമുക്ക് അറിയാം അല്ലെ. അപ്പൊ വെലോസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഇക്വേഷൻ വെച്ച് ലാംഡ കണ്ടുപിടിക്കാം. ലാംഡ കണ്ടുപിടിച്ചാൽ പിന്നെ എന്ത് കണ്ടുപിടിക്കാം, കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്നതാണ് വെലോസിറ്റി C=3×10⁸ ആണ് അല്ലെ, അത് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ നമുക്ക് അറിയാവുന്ന ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി F(ν)=50 MHz ആണ്, 10⁶ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് λ=C/ν ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ C/ν എന്ന് പറയുമ്പോ 3×10⁸ ഡിവൈഡഡ് ബൈ എത്ര വരും, 50×10⁶. അപ്പൊ നമുക്ക് ഇനി ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര വരും, 10⁻². അപ്പൊ നമുക്ക് എത്രയായിട്ട് വന്നു, 300 അല്ലെ. മേലില് 300 എന്ന് വരും. 300 ÷ എത്ര വന്നു, 50. 300 ÷ 50 എന്ന് പറയുമ്പോ എത്രയായിട്ട് വരും, 6 അല്ലെ. 6 എന്ന് കിട്ടും. അപ്പൊ λ=2 നമുക്ക് എത്രയായിട്ട് കിട്ടി, 6 എന്ന് കിട്ടി. അപ്പൊ എത്രയാണ്, 6 m എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണല്ലോ. വെലോസിറ്റി അറിയാം, ഫ്രീക്വൻസി അറിയാമെങ്കിൽ വേവ് ലെങ്ത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ വേവ് ലെങ്തിന്റെ ആൻസർ നമുക്ക് എഴുതാം. വേവ് ലെങ്ത് ഈസ്=2 എത്ര വന്നു, 6 m എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്, കെയുടെ വാല്യൂ ആണ്. കെ എത്രയാണെന്ന് നോക്കാം. നമുക്ക് കെയുടെ ഇക്വേഷൻ അറിയാവുന്നതാണ്. കെയുടെ ഇക്വേഷൻ എന്ത് വരും, K=2π/λ ആണ് അല്ലെ. 2π/λ (2×3.14)÷ ലാംഡ എന്ന് പറയുമ്പോ എത്രയാണ്, 6 m എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ 6 ആണ്. (2) കട്ട് ചെയ്തു, എത്ര ടൈംസ് ആയിട്ട് വരിക, 3 times വന്നു. 3.14 ÷ 3 (1.0) എത്ര വരും,
ഫോർ അല്ലെ, സീറോ ഫോർ ആ രീതിയിൽ വരും, സിക്സ് ആ രീതിയിലേക്ക് നമുക്ക് വരാം. അപ്പൊ കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു, കെ ഇസ് ഈക്വൽ ടു 2π/λ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു അല്ലെ, 2π/λ, ലാംഡയ്ക്ക് വാല്യൂ കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ കെയുടെ വാല്യൂ കിട്ടി. അപ്പൊ നമ്മള് ബി സീറോ ഒമേഗ കെ ലാംഡ ഇതെല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എഴുതേണ്ടത് എന്താണ്, ഈ സീറോയുടെയും ബി അല്ലെ ഇയുടെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. എക്സ്പ്രഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഇ ഇസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി അല്ലെ, ഇ സീറോ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇ സീറോയുടെ വാല്യൂ കൊടുക്കാം. ഇ സീറോയുടെ വാല്യൂ 120 ആണ്, 120 സൈൻ കെ, കെയുടെ വാല്യൂ എത്ര വരും, 1.046 എന്ന് വരും. 1.046 എക്സ് മൈനസ് ഒമേഗ, ഒമേഗയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 314 × 10⁶ ആണ്, 314 × 10⁶ × t. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്തു, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതി, ഇ സീറോ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഓക്കെ, അതുപോലെ തന്നെ ബി എഴുതാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാം. ബി ഇസ് ഈക്വൽ ടു ബി സീറോ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലെ, ഇക്വേഷൻ എഴുതാം. അപ്പൊ എന്തായിട്ട് വരും, ബി സീറോയുടെ വാല്യൂ 40 × 10⁻⁸ ആണ്. അപ്പോ 40 × 10⁻⁸ ഇൻറ്റു സൈൻ കെ, കെയുടെ വാല്യൂ 1.046 എക്സ് മൈനസ് ഒമേഗ 314 × 10⁶ ഇൻറ്റു ടി. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനുമായി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനുമായി നമുക്ക് കെയും ഒമേഗയും ഇ സീറോയും ബി സീറോയും അറിയാമെങ്കിൽ ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോ ഒന്ന് എങ്ങനെയാണ് ഓരോ ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കുക എന്നുള്ള കേസ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, I think these questions are clear for you. If you like this video, please subscribe and enable the bell button. Thank you.